ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ മാത്രമല്ല ടേസ്റ്റിയും കൂടിയാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണിത്. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു മസാലയൊക്കെ ചേർന്നൊരു അപ്പമാണ്. അപ്പോൾ അതിനുള്ളതാണ് ഐറ്റംസ്. അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. രണ്ട് തക്കാളി, നല്ല കളറുള്ള തക്കാളി നോക്കി എടുക്കുക. അപ്പോഴേ നമ്മുടെ അപ്പത്തിനും നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാനുണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് ചെയ്യാതെ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് നന്നായി അടിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ തക്കാളിക്ക് കളറില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു റെഡിഷ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്ത റവയേക്കാളും വറുക്കാത്ത എടുക്കുന്നതാണ് നല്ലത്, ഇതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ അപ്പം, അതിന് വേണ്ടിയാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടിയാണ്. ഇതും ഏകദേശം 1/4 കപ്പോളം വരും. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഇത് പുളി അനുസരിച്ച് ചേർക്കുക. നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം കൂടെ വേണം. അപ്പോൾ നന്നായിട്ട് സ്പാറ്റിൽ വെച്ച് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ റവയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ കട്ട കുത്തിയ പോലെ കിടക്കുന്നുണ്ടാവും. അതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് അടിവശം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരല്പം കൂടെ വെള്ളം അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞും കിട്ടും, വെള്ളത്തിൻ്റെ ഒരു അളവ് തെറ്റിപ്പോകുകയില്ല. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് ഒരല്പം നേരം കൂടുതൽ അടിക്കണം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ റവയും റവൻ്റെ തരിയൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു തക്കാളി മിക്സ്ചർ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. തക്കാളിയൊക്കെ വളരെ നല്ലതാണ്, നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ എനർജി ആയിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലത്തെ വെറൈറ്റികൾ ഇടയ്ക്ക് പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കറിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കണം. കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും, ഒപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ഒരു 15-20 മിനിറ്റോളം വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റേ വെച്ചുള്ളൂ, അതിനുശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഞാൻ നമ്മൾ ചെറിയ ഊത്തപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു വലിപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ദോശയുടെ അത്രയും വലിപ്പം കൂട്ടിയെടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുകൾ വശത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, മൂടി വെച്ച് തന്നെ വേവിക്കണം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ മുകൾ വശം നല്ല സോഫ്റ്റായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നമ്മളിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക്
ചൂടോടു കൂടി തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഒപ്പം തന്നെ നോക്കൂ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാലത്ത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടാവും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും. അവരിഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് സമയലാഭം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.